നമസ്കാരം. സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. കത്തോലിക്കരുടെ വിശ്വാസ കേന്ദ്രമാണ് വത്തിക്കാൻ. ക്രിസ്ത്യാനികൾ തീർത്ഥാടന സ്ഥലമായി കാണുന്ന ഒരു സ്ഥലമാണ്, മാർപ്പാപ്പ വസിക്കുന്ന ദേശമാണ് വത്തിക്കാൻ. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരുപാട് പേര് തങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്, ഈ പുണ്യസ്ഥലമായ വത്തിക്കാൻ ഒരു രാജ്യമാണോ? കാരണം നമ്മുടെ മോദിജി അവിടെ ഔദ്യോഗികമായ സന്ദർശനം നടത്തിയത് കൊണ്ടുണ്ടാകുന്ന ഒരു ചിന്തയാകണം ഇത്. ആരാണ് വത്തിക്കാൻ ഒരു രാജ്യമാക്കിയത്? വത്തിക്കാൻ എന്ന് നിരവധി തവണ കേട്ടിട്ടുണ്ടെങ്കിലും വത്തിക്കാൻ ഒരു രാജ്യമായ ചരിത്രം അധികം ആർക്കും അറിയണമെന്നില്ല. എല്ലാ കാലഘട്ടത്തിലും ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളിൽ ഒരാളായിരിക്കും മാർപ്പാപ്പ എന്നത് ചരിത്രത്തിൽ നമ്മളൊക്കെ കാണുന്ന കാര്യമാണ്. വത്തിക്കാനും മാർപ്പാപ്പയ്ക്കും ഇത്രമേൽ പ്രാധാന്യം ഈ ലോകത്തിൽ ലഭിക്കുവാൻ എന്ത് കാര്യങ്ങളാണ് ഈ വത്തിക്കാൻ എന്ന രാജ്യത്തിന് മികവേകുന്നത്? നമ്മൾ ചർച്ച ചെയ്യുന്നു വത്തിക്കാൻ ഒരു രാഷ്ട്രമായത് എങ്ങനെ. ഞാൻ ജോസഫ് ദാസൻ. ഞാൻ രാജേഷ് കുത്രപ്പള്ളി. ഓക്കെ, വത്തിക്കാൻ ഇത്രയും മനോഹരമായ ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ ഇത്രയും പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങേക്ക് എന്താണ് വത്തിക്കാനെ കുറിച്ചുള്ള ധാരണ? വത്തിക്കാന്റെ ചില പ്രത്യേകതകളിൽ ഒന്നാണ് ഇത്, നമ്മൾ വിശുദ്ധ നാട് എന്നൊക്കെ വിശുദ്ധ സ്ഥലം എന്നൊക്കെ പറയുന്ന ഇതൊരു ശ്മശാനമായിരുന്നു എന്നാണ്. നെക്രോപോളിസ് എന്ന് പറയുന്ന ഒരു ശ്മശാനമായിരുന്നു പേഗൻ മതവിഭാഗങ്ങളുടെയൊക്കെ കാലഘട്ടത്തില് അവര് ഉപയോഗിച്ചിരുന്നതാണ്. അപ്പം ആ സ്ഥലത്ത് തന്നെയാണ് ഇന്നത്തെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് ഇതൊരു ചെറിയ രാജ്യമാണ്, ഏറ്റവും ചെറിയ രാജ്യമാണ് ലോകത്ത്. വേറെ എവിടെയെങ്കിലും നമുക്ക് ലാറ്റിൻ ഭാഷയിലുള്ള ATM കാണാൻ സാധിക്കത്തില്ല, പക്ഷെ വത്തിക്കാൻ ബാങ്കിന്റെ ATMൽ ലാറ്റിൻ ഭാഷയുണ്ട്. പിന്നെ വത്തിക്കാന് ചെറിയ രാജ്യമാണെങ്കിലും സ്വന്തമായിട്ടൊരു വാന നിരീക്ഷണ കേന്ദ്രമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു സ്വന്തം ആർമിയുണ്ട്. തീരെ ഇത്തിരി കുഞ്ഞൻ ഒരു പട്ടാളം എന്ന് പറയുന്ന തൊട്ട് ഒരു സ്വന്തം ആർമിയുണ്ട്, സിസ്ഗാർഡ്സ് എന്ന പേരിലുള്ള. പിന്നെ ലോകത്തിലേക്ക് ഏറ്റവും ചെറിയ റെയിൽവേ ആണ്, ഒറ്റ സ്റ്റേഷൻ മാത്രമുള്ള ഏറ്റവും ചെറിയ റെയിൽവേ ഉണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് ലോക പൈതൃക പട്ടികയില് ഇടം പിടിച്ച വസ്തുക്കളും സ്ഥലങ്ങളും മോണമെന്റ്സും ഒക്കെ ഉണ്ട്, പക്ഷെ ഒരു രാജ്യം തന്നെ ലോക പൈതൃക പട്ടികയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വത്തിക്കാൻ മാത്രമാണ്. പിന്നെ ഒരു പ്രത്യേകത ഇവിടെ പറയാനുണ്ട്, 60 വർഷത്തോളം പോപ്പുമാര് ഈ വത്തിക്കാന്റെ പുറത്തോട്ട് ഇറങ്ങാതെ അതിന്റെ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടി. വത്തിക്കാൻ അവർക്കൊരു ജയിലായി മാറിയെന്ന് പറയപ്പെടുന്ന ഒരു ചരിത്രം, അത് ബെനിറ്റോ മുസോളിനിയുടെ മുമ്പുള്ള കാലഘട്ടം അല്ലെ? ആ കാലഘട്ടത്തെ കുറിച്ചാണ് ഒരു 60 വർഷം എന്ന് പറയുന്നത്. 60 വർഷം അത് നമ്മള് ഇനി അങ്ങോട്ട് തുടർന്ന് ചർച്ച ചെയ്യുമ്പോൾ ആ ഒരു പീരീഡിലേക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും മാർപ്പാപ്പയ്ക്ക് ഇത്രയും പ്രത്യേകതകളൊക്കെ ഉണ്ടെങ്കിലും, വത്തിക്കാൻ ഇത്രയും പ്രത്യേകതകൾ ഉണ്ടെങ്കിലും, ഈ മാർപ്പാപ്പമാരുടെ സ്ഥിതി തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല. മനുഷ്യരെ നിർത്തി കത്തിക്കുന്ന ദുഷ്ടന്മാരായ റോമാ ചക്രവർത്തിയുടെ ഇടയിൽ ആരുമില്ലാത്തവനായി വിശ്വാസികളെ നയിച്ച, തല ജയിക്കാൻ ഇടം പോലും ഇല്ലാത്ത, രക്തസാക്ഷിയാകാൻ വിധിക്കപ്പെട്ട ഒരു പാവം മാർപ്പാപ്പയെയാണ് നമ്മൾ ആദ്യം നൂറ്റാണ്ടുകളിലെല്ലാം കാണുന്നത്. 4-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഈ ഒരു അവസ്ഥ തുടർന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോഴാണ് ഈ അവസ്ഥയ്ക്ക് ഒരു അറുതി വരുന്നത്. കാരണം കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്ന ചരിത്രത്തിൽ അദ്ദേഹം ലോക പ്രശസ്തമായ മിലാൻ വിളംബരത്തിലൂടെ ക്രിസ്തു മതത്തെ റോമിന്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. അതോടുകൂടിയാണ് മാർപ്പാപ്പയ്ക്ക് ഒരു ഒരു വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ പദവി വഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഒരു പ്രാധാന്യമൊക്കെ റോമിൽ വന്നു തുടങ്ങിയത്. അതെ, അങ്ങനെ പയ്യെ പയ്യെ മാർപ്പാപ്പമാർക്ക് അല്പം സ്ഥലങ്ങള് പ്രോപ്പർട്ടീസ് ഒക്കെ അവരുടെ പേരിലോട്ട് ലഭിച്ചു തുടങ്ങി, മാർപ്പാപ്പമാരുടെ പേരിൽ ലഭിച്ചു തുടങ്ങി. പിന്നെ യഥാർത്ഥത്തിലെ മധ്യ ഇറ്റലിയിലായിരുന്നു. അപ്പൊ മധ്യ ഇറ്റലിയിലെ ആൾക്കാര് സുരക്ഷിതത്തിനായിട്ട് മാർപ്പാപ്പമാരെ ഒക്കെ ആശ്രയിച്ചു തുടങ്ങി. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കിഴക്കൻ റോമ സാമ്രാജ്യം, അതായത് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. 5-6 നൂറ്റാണ്ടുകൾ വരെ ഉള്ളത് കിഴക്കൻ റോമ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു തുടർന്നത്. 728 ഡൊണേഷൻ ഓഫ് സുത്രി എന്ന് പറഞ്ഞ ഒരു കരാർ നമ്മൾ കാണുന്നുണ്ട്. അപ്പോ ഇതിവിടെ ലൊംബാർഡ്സ് എന്ന് പറഞ്ഞ ഒരു വംശത്തിന്റെ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ രാജാവ് മാർപ്പാപ്പയ്ക്ക് കുറച്ച് സ്ഥലങ്ങള് ദാനമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് ആദ്യമായിട്ട് പേപ്പൽ സ്റ്റേറ്റ്സ് അതിന്റെ ഒരു തുടക്കം
വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ആയിരുന്നു. പിന്നീട് ഇവിടെ നമ്മൾ കാണുന്നത് ഈ പറയുന്ന പേപ്പൽ സ്റ്റേറ്റ്സിന്റെ ഒരു തുടക്കമാണ് നമ്മൾ AD 728 നമ്മൾ കാണുന്നത്. പക്ഷേ 8th century പകുതിയോടുകൂടി ഈ പേപ്പൽ സ്റ്റേറ്റ്സ് നമ്മൾ ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ ബൈസന്റൈൻ എംപയറിൽ നിന്ന് വേറിട്ട് നിൽക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അതിന് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്, പ്രധാനപ്പെട്ടതായിട്ട് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ അകത്ത് നികുതി വർധന സഹിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി. പിന്നെ കൂടെ കൂടെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, അന്നൊക്കെ ഈ നാട്ടുരാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള യുദ്ധങ്ങളും ഒക്കെ കോമൺ ആണ്. അപ്പൊ കൂടെ കൂടെ ഉണ്ടാകുന്ന ഇങ്ങനെ ആക്രമണങ്ങൾ വരുമ്പോഴത്തേനും ഈ ബൈസന്റൈൻ സാമ്രാജ്യത്തിന് എല്ലായ്പ്പോഴും ഇവിടെ റോമിൽ വന്ന് ഇവരെ സംരക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് വന്നു. AD 750 കാലഘട്ടത്തില് ഈ നമ്മൾ മുമ്പേ പറഞ്ഞ ഈ ലൊംബാർഡ്സ് വംശജര് അല്ലെങ്കിൽ അവര് മാർപ്പാപ്പയുടെ അടുത്ത് യുദ്ധത്തിന് വന്ന് അല്ലെങ്കിൽ അന്നത്തെ ആ പേപ്പൽ സ്റ്റേറ്റ്സ് ചെറിയ രീതിയിൽ തുടങ്ങിയ പേപ്പൽ സ്റ്റേറ്റ്സ് കീഴ്പ്പെടുത്തുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അന്നത്തെ മാർപ്പാപ്പ സ്റ്റീഫൻ 2 ഫ്രാങ്കിഷ് റൂളറായ പിപ്പിൻ 3 സഹായത്തിന് വിളിച്ചു. അപ്പം അതുവരെ ഈ പേപ്പൽ സ്റ്റേറ്റ്സ് അല്ലെ അതിന്റെ തുടക്കത്തില് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നെങ്കില് ഇത് ഫ്രാങ്കിഷ് റൂളറെയാണ് ഇവിടെ ഹെൽപ്പിന് വിളിച്ചേക്കുന്നത്. അപ്പം പിപ്പിൻ 3 ഇവിടെ വന്നു, ശത്രുക്കളെ തോൽപ്പിച്ചു, ആ രാജ്യങ്ങളെ ഒക്കെ മാർപ്പാപ്പയ്ക്ക് അണ്ടറിലാക്കി കൊടുത്തു. AD 756 കാലഘട്ടമായപ്പോഴത്തേനും കൂടുതൽ സ്റ്റേറ്റ്സ് ഇതിനോടുകൂടി കൂട്ടിച്ചേർത്തു, പേപ്പൽ സ്റ്റേറ്റ്സിനോട് കൂടി കൂടുതൽ രാജ്യങ്ങൾ കൂട്ടിച്ചേർക്കുകയും ശരിക്കും ആ സമയത്താണ് ഈ ഒരു വിപുലമായ രീതിയിൽ പേപ്പൽ സ്റ്റേറ്റുകൾ ആരംഭിക്കുന്നത് അല്ലെ? 756 AD 756 AD 728 ആദ്യത്തെ ഒരു ചെറിയ രീതിയിൽ തുടങ്ങിയെങ്കിലും AD 756 പിന്നെ ആ ഈ പിപ്പിൻ 3 മകനായിരുന്ന നമ്മള് കാറൽമാൻ എന്ന് വിളിക്കുന്ന കാറൽമാനെ നമ്മള് നമ്മുടെ നാടകങ്ങൾ ചവിട്ടു നാടകങ്ങളിലൊക്കെയുള്ള കാറൽമാൻ കാർമാ നാടകം ശരിക്കും ഷാറൽ മെയിൻ എന്നാണ് പ്രൊനൗൺസിയേഷൻ വരുന്നത്. നമ്മള് നമ്മുടെ ഭാഷയിലെ കാറൽമാൻ എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. ഷാറൽ മെയിന് കൂടുതൽ രാജ്യങ്ങളെ ഈ പേപ്പൽ സ്റ്റേറ്റ്സിനോട് കൂടി കൂട്ടിച്ചേർത്തു. അപ്പം ഇച്ചിരൂടെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫോർമാറ്റിലോട്ട് ആയത് ഈ ഷാറൽ മെയിന്റെ കാലഘട്ടത്തിലാണ് പേപ്പൽ സ്റ്റേറ്റ്സിനെ ഈ ഇന്ന് നമ്മൾ ഈ പരാമർശിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം 9-10 ആയപ്പോഴത്തേനും ഈ കാറൽമാന്റെയും അല്ലെങ്കിൽ ഈ കരോഞ്ചിയൻ സാമ്രാജ്യം അത് ഒന്ന് തകർന്നു, അതൊന്ന് ഡിമിനിഷിങ് പോയിന്റിലോട്ട് എടുത്തപ്പോഴത്തേനും റോമിന്റെ സംരക്ഷണം ഈ അവിടുത്തെ നാട്ടു പ്രഭുക്കന്മാര് ഒക്കെ ഏറ്റെടുത്തു. അതെ, ഈ ഒരു സമയത്താണല്ലോ അല്ലെ, അതായത് ഒരു 1-2 കഴിയുമ്പോഴത്തേക്ക് അവിടെയുള്ള ആ പ്രശ്നങ്ങളൊക്കെ വർദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴല്ലേ ഈ അവിഞ്ഞോൺ പ്രവാസം എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. അതായത് 1309 ക്ലെമന്റ് 5 മാർപ്പാപ്പ ഈ ലോക്കലായിട്ടുള്ള പ്രഭുക്കന്മാരുടെ അടുത്ത് വഴക്കിടാതെ അവിഞ്ഞോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി എന്നാണ് പറയുന്നത്. ആദ്യമായി നമ്മൾ ചരിത്രത്തിൽ കാണുന്ന ഒരു മാറ്റമാണ് ഈ 309 മാറിയ മാർപ്പാപ്പ. തുടർന്ന് ഇങ്ങോട്ട് മാർപ്പാപ്പമാരില് 1377 Gregory 11 മാർപ്പാപ്പയുടെ കാലം വരെ മാർപ്പാപ്പമാർ ഈ അവിഞ്ഞോണിൽ പ്രവാസത്തിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് അവിഞ്ഞോൺ എടുക്കാൻ വേറൊരു കാരണമുണ്ട്. അന്നത്തെ കർദിനാൽമാരിൽ കൂടിയതും ഏറിയ പങ്കും ഫ്രാൻസിൽ ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നിന്നൊരു നല്ല സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് മാറിയത്. എന്നാൽ നമ്മൾ ഇവിടെ കാണുന്ന വേറൊരു കാര്യമുണ്ട് ആർക്കെ, അതായത് ഈ കത്തോലിക്ക വിശ്വാസികളുടെ റോമിനോടുള്ള ഒരു ബന്ധം നമ്മൾ വളരെ വ്യക്തമായി കാണിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് ഈ ഈ സംഭവം എന്ന് പറയുന്നത്. കാരണം TNAയിലെ വിശുദ്ധ കാതറിൻ എന്ന് പറയുന്ന മിസ്റ്റിക്, ഈ മിസ്റ്റിക്കിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്നു. അതായത് മാർപ്പാപ്പ റോമിലാണ് അല്ലെങ്കിൽ വത്തിക്കാൻ ഈ ഒരു ഭാഗത്താണ് വസിക്കേണ്ടത്, അവിടെ ഇരുന്നു കൊണ്ട് വേണം ലോകത്തെ ഭരിക്കുവാൻ, ലോകത്തിലെ വിശ്വാസികളെ നയിക്കുവാൻ എന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാർപ്പാപ്പ അവിഞ്ഞോണിൽ നിന്ന് തിരിച്ച് റോമിലേക്ക് വരണം എന്ന് ഈ വിശുദ്ധ മാർപ്പാപ്പയോട് നിരന്തരമായി അപേക്ഷിച്ചതിന്റെ ഫലമായിട്ടാണ് 1377 Gregory 11 ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് നമ്മൾ ചരിത്രത്തിൽ കാണുന്നു. ഇതുതന്നെയാണ് ഈ കത്തോലിക്കർക്ക് റോമിനോടും വത്തിക്കാനോടുമൊക്കെ ഇത്രയും ഒരു അഭിനിവേശം ഉണ്ടാകുന്നത്, ദൈവത്തിന്റെ ഹിതമാണെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, ഇതിനെ നമ്മൾ അവിഞ്ഞോൺ പ്രവാസം എന്നാണ് അറിയപ്പെടുന്നത്. ഏകദേശം 7 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇവർ തിരിച്ചു വന്ന് 15th century ഒക്കെ എത്തുമ്പോഴത്തേനും പോപ്പ് മാർട്ടിൻ 5
വീണ്ടും സെൻട്രൽ ഇറ്റലിയിലെ വീണ്ടും അധികാരമൊക്കെ ഉറപ്പിച്ചു. ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലത്ത് കൂടുതൽ രാജ്യങ്ങൾ വീണ്ടും കൂടുതൽ രാജ്യങ്ങൾ പേപ്പൽ സ്റ്റേറ്റ്സിലോട്ടൊക്കെ വന്നു തുടങ്ങി. പക്ഷെ 16th നൂറ്റാണ്ടിന്റെ പകുതി ആയപ്പോഴത്തേനും പേപ്പൽ സ്റ്റേറ്റ്സ് പയ്യെ ചുരുങ്ങാനായിട്ട് തുടങ്ങി. എനിക്ക് തോന്നുന്നു നവോത്ഥാനമൊക്കെ തുടങ്ങിയ സമയമാണ്. അതെ അതെ, നവോത്ഥാനം വരുന്നുണ്ട്. പിന്നെ സ്പാനിഷ് ശക്തിയുടെ ഉദയം. പിന്നെ നമ്മൾ കാണുന്നത് 1790 നടന്ന ഫ്രഞ്ച് വിപ്ലവം. നെപ്പോളിയൻ ബോണപ്പാർട്ട് യുദ്ധങ്ങൾ നയിക്കുന്നു. അപ്പം ഇതിലൊക്കെ പേപ്പൽ സ്റ്റേറ്റ്സിനായിരുന്നു സാരമായ ക്ഷീണം സംഭവിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ നെപ്പോളിയൻ ബോണപ്പാർട്ട് പയസ് 6th മാർപ്പാപ്പയെ അറസ്റ്റ് ചെയ്തു എന്നൊരു സംഭവമുണ്ട്. അതെ അതെ, അത് അറസ്റ്റ് ചെയ്തത് ആ ഒരു കാലം വരുന്നത് ഈ 1798 ഇത് സംഭവിക്കുന്നത്. അപ്പോഴും അപ്പോഴത്തേനും ഇതിന് തൊട്ടു മുമ്പ് 1791 നമ്മൾ മുമ്പേ പരാമർശിച്ച അവിഞ്ഞോൺ ഫ്രാൻസിനോട് കൂടെ ചേർന്നു. 1798 മിക്കവാറും ഉള്ള പേപ്പർ സ്റ്റേറ്റ്സ് ഫ്രാൻസിന്റെ കൂട്ടത്തിൽ ചേരുകയും ഫ്രാൻസ് വേറൊരു പണിയോടെ ചെയ്തു, ഒരു റോമൻ റിപ്പബ്ലിക് അങ്ങ് പ്രഖ്യാപിച്ചു. ഈ 1792 ഈ അറസ്റ്റും പേപ്പർ സ്റ്റേറ്റ്സിനെ ഒക്കെ പിടിച്ചെടുത്ത കൂട്ടത്തില് അവിടെ ഒരു റോമൻ റിപ്പബ്ലിക് തന്നെ ഫ്രാൻസ് പ്രഖ്യാപിച്ചു. പക്ഷെ 1800 കാലഘട്ടത്തിൽ വരുമ്പം പോപ്പുമായിട്ട് ചില അഡ്ജസ്റ്റ്മെന്റ് ചില നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിട്ട് വീണ്ടും പോപ്പിന് അധികാരങ്ങളൊക്കെ കുറച്ച് തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥ സംജാതമായി. അപ്പോൾ ഓർക്കുക, ഫ്രാൻസിന്റെ സംരക്ഷണയിലായി അപ്പോൾ പേപ്പൽ സ്റ്റേറ്റ്സ്. ഫ്രാൻസിന്റെ മിലിറ്ററി അവിടെ ഉണ്ട്, റോമിന്റെ, പ്രത്യേകിച്ച് റോമിന്റെ സംരക്ഷണം അവരായിരുന്നു തോന്നുന്നു. അപ്പൊ ഈ സമയത്താണ് ഈ വളരെ ശക്തമായ മൂവ്മെന്റുകൾ യൂറോപ്പിൽ നടക്കുന്ന സമയമാണല്ലോ അല്ലെ. അപ്പൊ ആ സമയത്ത് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ, അതായത് ഈ ജനങ്ങള് അധികാരത്തെ മനസ്സിലാക്കുന്ന രീതികൾ, ദേശബോധത്തിന്റെ അല്ലെങ്കിൽ അതിർവരമ്പുകളൊക്കെ മാറി ഒരു പ്രത്യേക ഒരു അവസ്ഥയിലൂടെ മനുഷ്യർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന്. അപ്പൊ ആ സമയത്ത് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ മൂവ്മെന്റ് ഉണ്ടാവുകയാണ്. പേപ്പർ സ്റ്റേറ്റിലെ പലതും ഇറ്റലിയോട് ചേരുവാനുള്ള ഒരു താല്പര്യം കാണിക്കുകയും ചേരാത്തവയെ ഇറ്റലി പിടിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. 1861 ഒട്ടുമിക്ക പേപ്പർ സ്റ്റേറ്റ്സും ഇറ്റലിയോട് ചേർന്നു. കാരണം ഇറ്റലിയുടെ യൂണിഫിക്കേഷന് ഇറ്റലി ഒന്നാകുന്നതിനുള്ള തടസ്സമായിരുന്നു അവർക്ക് പേപ്പർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോ പക്ഷേ ഈ റോം എന്ന് പറയുന്നത് ആ സമയത്തും ഫ്രഞ്ച് മിലിറ്ററി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ സമയത്താണല്ലോ അല്ലെ ഫ്രാങ്കോ പ്രഷ്യൻ വാർ, ആ വാർ വരുന്ന സമയത്ത് റോമിൽ നിന്ന് ഈ ഫ്രഞ്ച് സൈന്യം പിന്നോട്ട് പോകുന്ന ഒരു കാഴ്ച, ആ വാർ യുദ്ധഭൂമിയിലേക്ക് പോകുന്ന ഒരു സമയമുണ്ടായി. അപ്പൊ ആ സമയത്ത് ഫ്രാൻസിന്റെ ഒരു പ്രൊട്ടക്ഷൻ റോമിൽ നിന്ന് മാറിയപ്പോൾ ഇറ്റലി റോമിനെ ആക്രമിക്കുകയായിരുന്നു അല്ലെങ്കിൽ കീഴടക്കുകയായിരുന്നു. പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റലി ഇതുപോലെ വത്തിക്കാനെതിരായ ഒരു മൂവ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പലർക്കും അറിവുള്ളൊരു കാര്യമല്ല. പക്ഷെ മാർപ്പാപ്പ ഈ റോമിനെ ഇറ്റലി കീഴടക്കുന്നുവെങ്കിലും മാർപ്പാപ്പ അത് അംഗീകരിക്കുന്നില്ലെന്നാണ് നമ്മൾ കാണുന്നത്. അതെ, റോമ് ഇറ്റലി കീഴടക്കുന്നതിന് മുമ്പ് ഇറ്റലിയുടെ തലസ്ഥാനമായിരുന്നു ടൂറിനായിരുന്നു. നമുക്കറിയാം ടൂറിൻ വളരെ ഫേമസ് ആണ്, ടൂറിലെ തിരിക്കച്ചയും ഒക്കെ അല്ലേ. അതെ അതെ, 1870 റോമിനെ കീഴടക്കി കഴിയുമ്പം ഇറ്റലി റോമിനെ അവരുടെ ക്യാപിറ്റലാക്കി മാറ്റിയായിരുന്നു. പക്ഷെ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന പയസ് 9th യാതൊരു കാരണവശാലും ഈ ഇറ്റലി റോമിനെ കീഴടക്കിയതോ അല്ലെങ്കിൽ ഈ പേപ്പർ സ്റ്റേറ്റ്സ് നഷ്ടമായതിനോ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതിന്റെ ഫലമായിട്ട് നമ്മൾ ആദ്യം പരാമർശിച്ച ഈ 60 ആ മാർപ്പാപ്പമാർക്ക് ഈ വത്തിക്കാൻ പുറത്തോട്ട് പോകാനായിട്ട് സാധിക്കാതെയായി. വത്തിക്കാൻ മാർപ്പാപ്പമാർക്ക് ഒരു ജയിലറയായി മാറുന്ന ഒരു സമാനമായ അവസ്ഥയാണ് ഉണ്ടായത് അല്ലെ. അതെ, ഒരു ജയിലായി മാറി വത്തിക്കാൻ എന്ന് പറയുന്ന മാർപ്പാപ്പമാർക്ക്. ഇതിനൊരു മാറ്റം വരുന്നത് നമ്മള് 1929 ലാറ്ററൻ കരാറിലൂടെയാണ് ഇതിനൊരു മാറ്റം വരുന്നത്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിലാണ് അന്നത്തെ രാജാവായിരുന്ന വിക്ടർ ഇമ്മാനുവൽ 3rd അദ്ദേഹത്തിന്റെ അദ്ദേഹവും മാർപ്പാപ്പയുമായി നടത്തിയ ഒരു ഉടമ്പടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലാറ്ററൻ ഉടമ്പടി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഉടമ്പടിയിൽ 44 വരുന്ന ഒരു പ്രദേശം, വത്തിക്കാന് ചുറ്റിപ്പറ്റിയുള്ള 44 വരുന്ന സ്ഥലം മാർപ്പാപ്പയുടെ അധികാരത്തിന്റെ കീഴിൽ കൊടുക്കുന്നു, പരമാധികാരം അംഗീകരിക്കുന്നു, അതിനെ ഒരു രാഷ്ട്രമായി
ഇറ്റലി അംഗീകരിക്കുന്നു. നമ്മൾ അവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്രയും പേപ്പൽ സ്റ്റേറ്റ്സ്, ഇത്രയും രാജ്യങ്ങളെ ഒന്നിച്ച് വെച്ചിരുന്ന മാർപ്പാപ്പയ്ക്ക് ഏകദേശം 100 ഏക്കർ അല്ലെ 44 ഹെക്ടർ ഒതുക്കി കൊടുക്കുന്ന ഒരു ട്രീറ്റി ആണ് അല്ലെ. പക്ഷെ അതിന് ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഏതാണ്ട് ഇപ്പൊ ഒരു 90 മില്യൺ ഡോളർ ആണ് ഒരു ഒരു നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുന്നതായിട്ട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് ഈ ഒരു ഇതിൽ. അത് മാത്രമല്ല, ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ. പിന്നീട് ഇറ്റലിയും വത്തിക്കാനുമായിട്ടുള്ള ബന്ധം പലപ്പോഴും ഈ ഒരു കരാറിനെ അടിസ്ഥാനമായിട്ടാണ് ഇപ്പോഴും നമ്മൾ കാണുന്ന ബന്ധവും, നമുക്ക് അങ്ങനെ വളർന്നു വന്ന ഒരു ബന്ധമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിന് കാരണം ഈയൊരു കരാർ ഉണ്ടാക്കുക എന്നുള്ള കാര്യം, ഇറ്റലിയിലെ രാജാവും ഈ ബെനിറ്റോ മുസോളിനിയും ഒക്കെ ഇങ്ങനെ തീരുമാനിക്കുന്നുണ്ടെങ്കിലും ഇറ്റലിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന കത്തോലിക്കരായ വിശ്വാസികൾ തീർച്ചയായിട്ടും മാർപ്പാപ്പയെ ഒരു പരിധി കഴിഞ്ഞ് വേദനിപ്പിച്ചാൽ ഇറ്റലിയിലെ ഭരണാധികാരത്തിന് എതിരാകാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. അപ്പൊ അവരെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ ഇങ്ങനെ പൂർണ്ണമായും വത്തിക്കാനെയും റോമിനെയും പിടിച്ചെടുക്കാനായിട്ട് ഇറ്റലിക്ക് സാധിക്കത്തില്ല എന്നൊരവസ്ഥ കൂടെ ഉണ്ടായിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സന്ധിയിലേക്ക് വരുന്നതെന്നും കൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, അങ്ങനെ 1929 ഇങ്ങനെ ഒരു കരാറിൽ എത്തുന്നതോടുകൂടി വത്തിക്കാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം രൂപം കൊള്ളിയാണ്. നമ്മള് റോം എന്ന് പറയുന്നത് വത്തിക്കാന്റെ ഒരു പര്യായമായിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലെ. പക്ഷേ റോം ഒരിക്കലും വത്തിക്കാന്റെ അകത്തല്ല, ഇറ്റലിയുടെ തലസ്ഥാനമായിട്ട് റോം നിലനിൽക്കുകയും മാർപ്പാപ്പമാരെ വത്തിക്കാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ അധികാരിയായിട്ട് തുടരുകയും ചെയ്യുന്നു. ലീഗ് ഓഫ് നേഷൻസിന്റെ ആരംഭകാലത്തും വത്തിക്കാനെ സഹകരിപ്പിക്കുന്ന അന്തർദേശീയ വിഷയങ്ങളിലൊക്കെ വത്തിക്കാനെ സഹകരിപ്പിക്കുന്ന കാര്യങ്ങൾ ചർച്ച വന്നു കഴിഞ്ഞപ്പോഴത്തേനും എതിർത്തത് ഈ പറയുന്ന ഇറ്റലിയും UKയുമാണ്. പക്ഷേ ഈ UK അന്ന് എതിർത്ത UK പിന്നീട് ലീഗ് ഓഫ് നേഷൻസില് വത്തിക്കാനെ കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഒരു നിർദ്ദേശം വെക്കുന്നുണ്ട്. പക്ഷെ അന്ന് പിന്നെ മറ്റുള്ള രാജ്യങ്ങളാരും ഇതിനെ വലിയ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. ഈ വത്തിക്കാൻ ഈ 11-ാം നൂറ്റാണ്ടിലെ ആദിമ കാലഘട്ടങ്ങളിൽ മുതലേ പേപ്പൽ പ്രതിനിധികളെ എല്ലായിടത്ത് വിടാറുണ്ടായിരുന്നു. ഇന്നത്തെ അംബാസഡർമാർ പോകുന്നതിന് തുല്യമായിട്ട് പേപ്പൽ പ്രതിനിധികാരെ മിക്ക രാജ്യങ്ങളിലും, നമ്മുടെ ഭാരതസഭാ ചരിത്രം എഴുതിയ കുടപ്പുഴ അച്ഛന്റെ ഭാരതസഭാ ചരിത്രത്തിലെ ഇതേക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. 14-ാം നൂറ്റാണ്ടിലെ ജോർദാൻ എന്നൊരു സന്യാസി കൊല്ലത്ത് മാർപ്പാപ്പയുടെ അധികാരപത്രങ്ങളുമായിട്ട് മാർപ്പാപ്പയുടെ പ്രതിനിധിയായിട്ട് എത്തി എന്ന് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1348 മുതൽ 1349 വരെ ജോൺ മരിഞ്ഞോളി എന്ന് പറയുന്ന ഒരു സന്യാസി കൊല്ലത്ത് താമസിച്ചിരുന്നു. മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹം ഇവിടുന്ന് ഗിഫ്റ്റ് സമ്മാനങ്ങളൊക്കെ മേടിച്ചോണ്ടാണ് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ തന്നെ മാർപ്പാപ്പമാരെ അവരുടെ പ്രതിനിധികളെ ലോകമെമ്പാടും അയക്കുന്നുണ്ട്. ഈ ലീഗ് ഓഫ് നേഷൻസില് വത്തിക്കാൻ അംഗമായില്ല എങ്കിലും യുണൈറ്റഡ് നേഷൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഒബ്സർവർ എന്നുള്ള ഒരു പൊസിഷൻ വത്തിക്കാൻ ആവശ്യപ്പെടാതെ തന്നെ നൽകി. ആദ്യം അത് സ്ഥിരം ക്ഷണിതാവല്ലായിരുന്നു. 2004 തോന്നുന്നു അല്ലെ, 2004 ഒരു സ്ഥിരം ക്ഷണിതാവ്, സ്ഥിര നിരീക്ഷകൻ എന്നുള്ള ഒരു പദവി വത്തിക്കാന് നൽകുന്നത്. എന്തായാലും നമ്മൾ ഇന്ന് കാണുന്ന വത്തിക്കാന് 183 രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധമുണ്ട്. വത്തിക്കാനുള്ളിൽ 89 നയതന്ത്ര കാര്യാലയങ്ങളുണ്ട്. ഈ രീതിയിൽ വളരെ വിശാലമായി ലോകരാഷ്ട്രങ്ങളുമായി ബന്ധം പുലർത്തുന്ന ഒരു സോവറിൻ രാജ്യമായി, പരമാധികാര രാജ്യമായി വത്തിക്കാൻ മാറിയിരിക്കുന്നു എന്നത് നമ്മൾ കാണുന്നു. അതിന്റെ ചരിത്രമാണ് കാണുന്നത്. അതേസമയം നമ്മൾ അറിയേണ്ടത്, അത് പറയുമ്പോൾ ഒരു കാര്യമായിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഈ വത്തിക്കാൻ 2 രാജ്യങ്ങളെ അംഗീകരിക്കുന്നില്ല, ചൈനയും റിപ്പബ്ലിക് ഓഫ് ചൈന, PRC പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന, ചൈനയും ഉത്തരകൊറിയ, ഈ 2 രാജ്യങ്ങളെ. എന്നാൽ വളരെ വിചിത്രമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാലസ്തീനെയും അതുപോലെ തന്നെ തായ്വാനെയും അംഗീകരിക്കുന്ന ഒരു നിലപാട് കൂടെ വത്തിക്കാൻ എടുത്തിട്ടുണ്ട്. അതാണ്, അതെ, ചൈനയുടെ ഭാഗമാണ് ചൈന മെയിൻലാൻഡ് എന്ന് പറയുന്ന തായ്വാനെയും രാജ്യമില്ലാതെ കിടക്കുന്ന പാലസ്തീനെയും വത്തിക്കാൻ അംഗീകരിക്കുകയാണ്. അപ്പൊ നമ്മൾ ധരിച്ചിരിക്കുന്നത് കത്തോലിക്ക സഭ വത്തിക്കാനിൽ യൂറോപ്പ് ഒരുക്കിയ പുഷ്പമഞ്ചത്തിൽ സുഖചയനമായിരുന്നു എന്നാണ്. എന്നാൽ സാമ്രാജ്യത്വ ശക്തികളാൽ ആക്രമിക്കപ്പെട്ട ആരൊക്കെയാണ്
ലോകം മുഴുവൻ ഭരിച്ച ബ്രിട്ടന്റെ വിരോധവും എതിർപ്പും ഏറ്റുവാങ്ങിയ നെപ്പോളിയൻ ചക്രവർത്തി ആക്രമിച്ച അങ്ങനെ വ്യത്യസ്ത സാമ്രാജ്യത്വ സ്വേച്ഛാധിപത്യ ശക്തികൾ ആക്രമിച്ച ഒരു പ്രദേശം കൂടെയാണ് റോം, അല്ലെങ്കിൽ കത്തോലിക്ക മതവിശ്വാസം അതിന്റെ കേന്ദ്രം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ലോകമെമ്പാടും ശക്തി കേന്ദ്രങ്ങളായിരുന്ന പലതിന്റെയും, റോമാ സാമ്രാജ്യം തുടങ്ങി പിന്നീട് പല സാമ്രാജ്യത്വ ശക്തികളുടെയും ആക്രമണങ്ങളെ അതിജീവിച്ച് 2000 വർഷം മാർപ്പാപ്പ എന്ന പത്രോസിന്റെ പിൻഗാമി വത്തിക്കാൻ അല്ലെങ്കിൽ റോമിലെ ആ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇരുന്ന് ഈ ഒരു ആത്മീയതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നതാണ് തങ്ങൾ വിശ്വസിക്കുന്നതിലെ വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് എന്ന് കത്തോലിക്കർ പറയുന്നു. എന്തു തന്നെയാണെങ്കിലും വത്തിക്കാന്റെ ഈ ഒരു ചരിത്രം നമ്മളിൽ പലർക്കും അറിവുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് നമുക്ക് അത് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഇനിയും ഇത്തരം അന്താരാഷ്ട്ര വിഷയങ്ങളുമായി നിങ്ങളുടെ മുൻപിലേക്ക് വരും. എന്നോടൊപ്പം ഇപ്പോൾ ഇവിടെ സംസാരിച്ചത് cnewslive.com പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകൾ ഒരുക്കുന്ന പ്രധാനപ്പെട്ട ഒരു ലേഖകനാണ് രാജേഷ് കൂത്തുപള്ളി. ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇനിയുള്ള അന്താരാഷ്ട്ര ചർച്ചകളിലും നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.